حالك؟ الحمد لله. പണ്ടതായി സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ ഒരുപാട് തെണ്ടി അലഞ്ഞിട്ടുണ്ട് ഞാൻ. ഹോട്ടലിൽ ബിസിനസ് തുടങ്ങിയ കാലത്ത് പലിശയ്ക്ക് പണം തേടിയിട്ടേ അന്നിങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ച് ഇവിടുത്തെ ഈ കട്ട് റോഡ്സിന്റെ പിടിയിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥ വന്നപ്പോ ഒരിക്കലതാ ഇതുപോലെ കൂടെ വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് തന്റെ അച്ഛൻ. വലൈക്കും വലൈക്കും. അരെ ഭഗവാൻ, ഏ കോൺ? അയ്യേ നാ രവി സാഹേബ്, എത്ര കാലമായി ഭായ് കണ്ടിട്ട്. അവനാ യൂസഫ്, അരെ ഏ ചോക്രി കോൺ ഹെ രവി സാഹേബ്? അയ്യേ ബേട്ടി സരാ ഹാത്ത് പകഡ്നാ മേരാ, പകഡോ നാ. കമോൺ ഉഠ് ജാ. അരെ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, അടി തെറ്റിയാൽ മാറുവാടിയും വീഴുന്നു. സംശാ ക്യാ പണ്ട് പലിശക്കടം എഴുതിത്തള്ളാൻ പകരം ഭാര്യയെ ഒരു രാത്രി കൂട്ടിന് വിടാമെന്ന് നിർദോഷമായെന്ന് ചോദിച്ചു പോയതിന് ചെകിടടച്ച ഒരൊറ്റ പൊത്തുപൊത്തിയതാ ഒരു പട്ടാണി. ടാപ്പ് ഒറ്റയടിക്ക് രണ്ട് ജീവിയുടെയും ബണ്ട് ഫ്യൂസായി പോയി ചേട്ടൻ. ഹലോ രവിജി, നല്ല പറ്റിയ ടീമാ. അയ്യോടി വന്ന കാലത്ത് തന്നെ നിൽക്കുവാണോ? ഇരുന്നോട്ടെ, യൂസഫ് കുറിച്ച് പറഞ്ഞായിരുന്നു വരുന്നുണ്ടെന്ന്. ഇരി ഇരി കൊച്ചേ. കേട്ടോ കൊച്ചേ, ഇപ്പൊ കേറി അങ്ങ് ഭയങ്കര കോടീശ്വരനായി പോയാലുണ്ടല്ലോ, ഈ കൈയുടെ മൂടി വിടുന്ന. എന്റെ ഇന്നൊരു വായ്പയും വാങ്ങിച്ചോണ്ടാ ചരക്കെടുക്കാനായിട്ട് ഫസ്റ്റിലത്തെ പോക്ക് ഇറാനിലോട്ട്. എന്നാ സാറേ, ശരിയല്ലയോ ഞാനീ പറയുന്നേ? രവി സാറിന് എന്നതാ ഒഴിക്കണ്ടേ? ലാർജ്? നത്തിങ്. അമ്മൂസ് എന്നല്ലയോ പേര്? രണ്ടായാലും ഒത്തതാ മോളെ. അമ്മൂസിനൊന്ന് ഒഴിക്കട്ടെ ലൈറ്റ് ആയിട്ട് ഒരു ശകേലം. ഓക്കെ. കേട്ടോ ലാലാജി, ഭയങ്കര മുറ്റ് ഡാൻസിന്റെ ടീമായി കൊച്ച്, നമുക്കിതിനെയൊന്നങ്ങ് പൊക്കിയാലോ. ഹേ അല്ല, അടുത്ത ആഴ്ച അജ്മാലിന് നമ്മുടെ വകയൊരു പാർട്ടി വെക്കുന്നുണ്ടേ, ബെല്ലി ഡാൻസ്, ആഫ്രിക്കൻ ഡാൻസ്. കൂട്ടത്തിൽ അമ്മൂസും കൂടെ ചുമ്മാ കയറി ഒന്ന് അരച്ച് കലക്കട്ടെ രവി സാറേ. കുച്ചിപ്പുടീസോ റിക്കാർഡ് ഡാൻസോ എന്ത് തന്നെ ആയാലും നല്ല എറിപ്പായിരിക്കും. അല്ലയോ ലാലാജി, മനസ്സായകനാ. രാജൻ ഓണം തിരക്കുണ്ട്. നില്ലന്നേ ഒറ്റ മിനിറ്റ് മോളെ. രാജൻ ജേക്കബ് മറ്റത്തിൽ എം കോം, മറ്റത്തിൽ രാജച്ചായ എന്ന് പറയും. മോക്ക് ഈ ദുബായിൽ എന്നാ കോപ്പ് വേണേലും ശരി, ചുമ്മാ ഇച്ചാന്റെ സെൽ നമ്പർ ഒന്ന് കറക്കിച്ചാ മതി. പെർഫ്യൂംസ് വേണോ? സെൽഫോൺസ് വേണോ? ഗോൾഡ് സൂക്കി പോണോ? രാജൻ പേപ്പേഴ്സ് കൊണ്ടുവാ. കേറി സെൽഫിഷ് ആവില്ലേ സാറേ, ഞാനൊന്ന് എടുത്തോട്ടെ. കീപ് മൈ കാർഡ്. ഓക്കേ. വേണ്ട മോളെ, ദേ ഇതാണ് മോളുടെ അച്ഛൻ ഒപ്പിട്ട ചെക്കിന്റെ ഫോട്ടോ സെറ്റ്. ഇത് ഒപ്പ്, ഇത് എമൗണ്ട് 5 lakh dirhams. കേട്ടോ മോളെ, ബിസിനസ് ഇപ്പൊ ഭയങ്കര വലിച്ചിലായതുകൊണ്ടാ ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ, കേസിനും വഴക്കൊന്നും നിൽക്കാതെ മോള് മോളുടെ ഇതം പോലെ ഉള്ളതുള്ളതായിട്ട് നന്ദിച്ചാ മതി എന്ന് പറഞ്ഞേനെ ഈ രാജ്യം. സോ ദിസ് ചെക്ക് ഈസ് ഫോർ 5 lakhs, റൈറ്റ്? അതെന്നാ ചോദ്യമാ രവി സാറേ, ദേ മുന്നിലെടുത്ത് തുറന്ന് വെച്ചേക്കോ ഇല്ലയോ, കാണാൻ മേലായോ? അപ്പോ എങ്ങനെയാ നമ്മുടെ പേയ്മെന്റ്, ചെക്കോ ക്യാഷോ അതോ മോള് നേരിട്ട്? രാജൻ, ഒരു 450,000 പല തവണകളായിട്ട് തിരിച്ചടച്ചു എന്നുള്ള റെസീറ്റും ഡീറ്റെയിൽസും ഉണ്ട് സോമനാഥ് സാറിന്റെ അക്കൗണ്ടിൽ. യെസ്. പിന്നെങ്ങനെ വെറും 50,000 5 lakhs കൂടെ നിന്റെ കണക്കിൽ? ചിലപ്പം ഞങ്ങളുടെ ബിസിനസ്സിൽ അങ്ങനെ ആരേ സാറേ, 50,000 5 lakhs ആയിരുന്നിരിക്കും. കേട്ടോ ലാലാജി, ഇല്ലെങ്കിൽ ഇയാൾ ചത്തുപോയാലും മാന്തി എടുത്ത് കോടതി കൊണ്ടുവന്ന് കൂട്ടുകെട്ടിയെടുത്ത് പറയിക്കട്ടെ എത്ര തന്നു എത്ര തന്നില്ല എന്ന്. എന്നാ അതെ, ദേ എവിടെ തന്റെ ഒപ്പിട്ട ചെക്കാ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ആരാന്ന് വെച്ചാ മര്യാദയ്ക്കുള്ള കാശെടുത്ത് ഈ മേശപ്പുറത്തോട്ട് ഇട്ടില്ലായെങ്കിലുണ്ടല്ലോ, വിവരം അറിയും. കൊച്ചകത്ത് കിടക്കും, ഉണ്ടേം വെള്ളം തിന്നും. എന്നെ അത് കാണണോ രവി സാറിന്? ഇതെന്റെ ചെക്കാണ്, 50,000. Take this and give the original. ഓക്കേ, 50,000 ചെക്ക്. പിന്നെ ബാക്കിയോ? ബാക്കി ഞാനൊരു കത്ത് തരും, പോയി കളക്ട് ചെയ്താ മതി. കത്തോ? ഡോ ദേ ഒരുമാതിരി ആള്. അതേടാ കത്ത്, നിന്റെ അപ്പൻ കന്നോട് പേരൻ ചാക്കോയുടെ പേർക്ക്. എന്താ വേണോ നിനക്ക്? നായേ എടുക്കണേ ചെക്ക്. അണുങ്ങി പോരുത്, ചുട്ടുകളയുന്നില്ല ഞാൻ.
കാശില്ലെങ്കി വേണ്ടടാ. ഇതാ ഇവളോട് പറഞ്ഞു, ഇപ്പൊ നിന്റെ കൂടെ പൊറുക്കുന്നത് പോലെ നാളെ ഞങ്ങളുടെ കൂടെ വന്ന് മാറി മാറി പൊറുക്കാൻ പറയണ ഇവളോട്. മൊത്തത്തിലങ്ങ് എഴുതി തള്ളിത്തരാൻ ഞാൻ സകല കടവും. അടുക്കരുത്, അടുക്കരുത്, അടുക്കരുത്. നായിന്റെ മോനെ, ഈ നിൽക്കുന്ന കിഴട്ട് മാർവാടിക്ക് പ്രായം തികയാത്ത സ്വന്തം പെങ്ങന്മാരുടെയും പെമ്പറനോത്തിന്റെയും പാവാട ചരടച്ചു കൊടുത്തിട്ട് നാല് ചക്രം ഉണ്ടായപ്പോ നിനക്ക് ഏത് പെണ്ണിന്റെ മുഖത്ത് നോക്കി വില പറയണം, ഏത് പെണ്ണിനെയും കൂടെ പൊറുപ്പിക്കണം. അവിടെ കിടപ്പണ എന്റെ ചെക്ക് 50,000 വേണമെങ്കിൽ എടുത്ത് നക്കാൻ നിനക്ക്. എടാ പുല്ലേ, നീ നോക്കിക്കോ, മറ്റത്തിൽ രാജനായി പറയുന്നത്. ദേ ഇത് ഞാൻ പകരം ചെയ്തില്ലെങ്കിലുണ്ടല്ലോ. അവന്റെ മറ്റടുത്ത രാജനെമുക്കോ, അവന്റെ പെർഫ്യൂംസ്, അവന്റെ സെൽഫോൺ, അവന്റെ അപ്പന്റെ ഗോൾഡ് സൂക്ക്, ഒരൊറ്റ ചവിട്ടിന് നിന്നെ ഇവിടെ അങ്ങ് തീർത്ത് കളഞ്ഞാലോ. ദേ എന്റെ അച്ഛയുടെ കിടക്കപ്പായവരെ നീ തീരെഴുതി കൊടുത്തിരിക്കുന്ന ഈ കിഴട്ട് പന്നിയെ പോലും കിട്ടില്ല. എനിക്കെതിരെ സാക്ഷി പറയാൻ പറയടാ, പകരം ചോദിക്കണോ നിനക്ക്? വേണ്ട, നോ പ്ലീസ്. അച്ഛത്തിലെ രായൻ